ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ മനുഷ്യർ ചേർന്ന് നിന്ന് ശക്തിപ്പെടുന്ന ഇടങ്ങളിലാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഇടം സാംസ്കാരിക വേദിയുടെ 4ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരുമില്ലാത്തവർക്കു വേണ്ടി ഹാജരാകുന്ന അക്ഷരങ്ങളാണ് സാഹിത്യമെന്നും കോവിഡ് കാലത്ത് ആന്തരികമായി ഒറ്റപ്പെട്ട മനുഷ്യന് സാഹിത്യം ഒരു സെൽഫ് കൗൺസിലിംഗ് ആയി അനുഭവപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞുങ്ങൾ വന്ന് ഊതിക്കെടുത്തുന്നു പാതവിളക്കുകൾ, തെരുവിൽ മരിക്കുന്ന കുട്ടികൾ, അമ്മ ഉപേക്ഷിച്ച കുട്ടികൾ, പിച്ചു ചീന്തപ്പെട്ട കുട്ടികൾ, കുട്ടികളിൽ നിന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് കുട്ടികൾ തൊട്ട് വയോവൃദ്ധർ വരെ ആരുടെയോ ഇടങ്ങൾക്ക് വേണ്ടി ബലിയാക്കപ്പെടുന്ന ഇടത്ത് എവിടെ മനുഷ്യന്റെ ഇടം. ഇത് അന്വേഷിക്കലാണ് സർഗാത്മകതയുടെ ഉദ്ദേശം. ഞാൻ സർഗാത്മകതയെ കുറിച്ച് പറയുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ ഇടം പ്രസിഡന്റ് സ്മിത കോറനാട്, സുധീഷ് പറമ്പിൽ എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ടി എസ് ബാബുരാജിനെ റിട്ടയർഡ് മേജർ കെ പി ജോസഫ്, മികച്ച അധ്യാപകനായി തെരഞ്ഞെടുത്ത അബ്ദുൽ കരീം മാസ്റ്ററിനെ നാരായണൻ മാസ്റ്റർ എന്നിവർ ആദരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കോൽക്കളി ടീം പരിശീലകരായ എം ജെ രാഹുൽ, മുഹമ്മദ് റിയാസ്, സംസ്ഥാന ശാസ്ത്ര കലാമേളയിൽ എ ഗ്രേഡ് നേടിയ സി ഷാദിയ, സൗത്ത് ഇന്ത്യൻ ഡിസൈനർ കോണ്ടസ്റ്റിൽ ഫസ്റ്റ് റണ്ണറപ്പായ എസ് അഞ്ജന, വായനക്കുറിപ്പ് മത്സരവിജയികളായ പ്രബിത പ്രകാശ്, ജിനിൽ മലയാറ്റിൽ, എസ് എസ് എൽ സി പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ കെ എസ് സൈനുദ്ദീൻ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ജോയിന്റ് സെക്രട്ടറി പ്രീതി രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതു ചർച്ചയ്ക്ക് സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട് മറുപടി പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പി ജെ ജ്യോതി, സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, ട്രഷറർ കെ വിജയൻ, വൈസ് പ്രസിഡന്റുമാരായി അക്ബറലി ശ്രുതി ബാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറിമാരായി സുധീഷ് പറമ്പിൽ, കെ കെ മിനി എന്നിവരെയും തെരഞ്ഞെടുത്തു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി.